സി പി ഐ എമ്മിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ വീണ്ടും നമ്മുടെ നാട്ടിൽ ഉന്നയിക്കുകയാണ് ആ സംഭവവുമായി സി പി ഐ എമ്മിന് യാതൊരു പങ്കുമില്ല എന്ന കാര്യം അന്ന് തന്നെ കടയന്നൂർ ലോക്കൽ കമ്മിറ്റിയും പിന്നീട് സി പി ഐ എമ്മിൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി സുഗാവ് പി ജയരാജനും വ്യക്തമാക്കിയതാണ് അപ്പം അത് വീണ്ടും ആവർത്തിക്കുന്നതിൽ യാതൊരു ഔചുത്യവുമില്ല സി പി ഐ എമ്മിനെതിരെയാണ് ആർ എസ് എസും കോൺഗ്രസ്സും മറ്റിതര പാർട്ടികളും ചേർന്ന് ഭീകരമായി ആക്രമിക്കുകയും നിരവധി പ്രവർത്തകന്മാരെ കശാപ്പ് ചെയ്യുകയും ചെയ്തത് അന്നത്തെ സംഭവം ദൗർഭാഗ്യകരമായിരുന്നു ഇപ്പോൾ നാല് വർഷത്തിന് ശേഷം വീണ്ടും ഇതൊരു സി പി ഐ എം വിരുദ്ധ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൽ യാതൊരു വസ്തുതയുമില്ല പിന്നെ കൊലക്കേസിലെ പ്രതി തന്നെ നടത്തിയ എന്ന നിലയിൽ പറയുമ്പോൾ അത് കേസിൽ നിന്ന് തൻ്റെ പങ്ക് മറച്ചു വയ്ക്കാനും മാപ്പുസക്ഷിയായി രക്ഷപ്പെടാനും വേണ്ടിയുള്ള നീക്കമാണോ എങ്കിൽ അതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ പ്രതികൾ അന്ന് നിയമത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ തന്നെ ആ അന്വേഷണ ഏജൻസികൾ വിശദമായിട്ട് തന്നെ അന്വേഷിച്ചതിന് ശേഷമാണ് കുറ്റപത്രമൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും സി പി ഐ എമ്മിന് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല പിന്നെ കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയർ എടുക്കുന്ന കൂട്ടരാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു ആകളെ ചത്താലും തിരക്കേടില്ല നാത്തൂവിൻ്റെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കൂട്ടാർ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിലിലെത്തിയാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളായ സി ബി ഐ ഇ ഡി തുടങ്ങിയിട്ടുള്ള അന്വേഷണ ഏജൻസികളെ ചുമല്ലേറ്റ് നടക്കുന്നവരാണ് അതുകൊണ്ട് അത്തരക്കാർ നടത്തുന്ന പുതിയ മുദ്രാവാക്യങ്ങൾ പുതിയ ആവശ്യങ്ങൾ അതിനതിൻ്റേതായ വില മാത്രമേ ഉള്ളൂ അവരെല്ലാ കാലത്തും ആവശ്യപ്പെടുന്നതാണ് ഏത് പ്രശ്നമുണ്ടായാലും ഒന്നുകിൽ സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി അതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ